ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നൂട്ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലാപ്ടോപ്പിൽ എങ്ങനെ ഒരു എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് കാണിച്ചിരുന്നത് എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ പഴയ ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സി ഡി അല്ലെങ്കിൽ ഡി വി ഡി റോം എടുത്തുകഴിഞ്ഞിട്ട് അവിടെ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ അവിടെ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാതെ തന്നെ സി ഡി അല്ലെങ്കിൽ ഡി വി ഡി റോം റിമൂവ് ചെയ്തിട്ട് അവിടെയാണ് എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത് ലാപ്ടോപ്പിൽ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്പീഡിനാക്കണം അഞ്ചര ടിക്ക് മുകളിൽ നമുക്ക് സ്പീഡ് ലഭിക്കും നമുക്ക് സാധാരണ നമ്മളൊരു സിസ്റ്റം ഓൺ ചെയ്യാൻ ബൂട്ടായിട്ട് വരുന്ന ടൈം വീഡിയോ എഡിറ്റിങ് ഫോട്ടോ എഡിറ്റിങ് ഗെയിമിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാഗില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ലാപ്ടോപ്പിൽ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ അതിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം കൂടാതെ നമ്മുടെ സിസ്റ്റത്തിൽ ബയോസിൽ ചേഞ്ചസും കൂടി വരുത്തണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എസ് എസ് ടി വർക്ക് ചെയ്യുകയുള്ളൂ നമുക്ക് അത് രണ്ട് പാർട്ടുകളായിട്ട് നോക്കാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ബയോസിലെ സെറ്റിങ്സും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള വീഡിയോ സെക്കൻഡ് പാർട്ടിലാണ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക രണ്ട് വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പിൽ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്കൊന്ന് സി ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യാം അതിനു വേണ്ടിയിട്ട് സി ഡി ഡ്രൈവിലൊന്ന് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ സി ഡി ഡ്രൈവിൻ്റെ മുകളിൽ കാണുന്ന സ്വിച്ചിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാലും ഡ്രൈവ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും നമുക്ക് ഇവിടെയാണ് എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് ഈ സി ഡി ഡ്രൈവ് എടുത്തു കളഞ്ഞിട്ട് ഇവിടെ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ സി ഡി അല്ലെങ്കിൽ ഡി വി ഡി ഒന്നും ഉപയോഗിക്കാറില്ല അതൊക്കെ ഔട്ടായി അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തു കളഞ്ഞിട്ട് ഇവിടെ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ സി ഡി ഡ്രൈവ് എടുത്തു കളഞ്ഞിട്ട് ഇവിടെ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എസ് ടീം കൈ നമ്മുടെ കയ്യിൽ വേണം പിന്നെ കാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി ഈ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ബേസും കൂടി നമുക്ക് വേണം ഇത് രണ്ടും വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം എസ് എസ് ടി നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മുതൽ മുകളിലോട്ട് കിട്ടും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി അഞ്ഞൂറ് ജി ബി വൺ ടി ബി അങ്ങനെ മുകളിലോട്ട് നമുക്ക് എസ് എസ് ടി കിട്ടും നമ്മൾക്ക് ഒരു വിൻഡോസ് സിസ്റ്റം നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മതിയാവും എന്നാൽ കുറച്ച് വീഡിയോ എഡിറ്റിങ് അതുപോലുള്ള ഫോട്ടോ എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ് ഓട്ടോക്കേഡൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് ഗെയിമിംഗ് ഒക്കെ റൺ ചെയ്യുക എന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി സിക്സിന് മുകളിലോട്ട് വാങ്ങിക്കുക ടു ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ മുകളിലോട്ടുള്ള എസ് എസ് ടി വാങ്ങിക്കുക ഈ ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി ടു ടി ബിയുടെ ഹാർഡ് ഡിസ്ക് നിലവിലുണ്ട് എന്നാൽ അഞ്ഞൂറ് ജി ബിയുടെയാണ് എൻ്റെ കയ്യിലുള്ള ഈ കാണുന്ന ഈ സാംസങ്ങിൻ്റെ എസ് എസ് ടി ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം ഇതാണ് ക്യാഡി ഇതിലാണ് നമ്മൾ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ ക്യാഡി രണ്ട് സൈസിലാണ് വരുന്നത് ഒന്ന് നയൻ പോയിൻ്റ് ഫൈവ് എം എമ്മിലും പിന്നെ ട്വൽവ് പോയിൻറ്റ് സെവൻ എം എമ്മിൻ്റെയും ഇത് നയൻ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ക്യാഡിയാണ് നമുക്കിതിൻ്റെ സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാം നോക്കാം എങ്ങനെയാണ് സൈസ് ഇതിൻ്റെ മനസ്സിലാക്കുക എന്ന് നോക്കാം നമ്മുടെ സി ഡി വി ഡി ഡ്രൈവ് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അതിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ സൈസ് കിട്ടും കൂടാതെ നമുക്ക് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യാം ഡിവൈസ് മാനേജർ അതിൽ ഡിവൈസ് മാനേജറിൽ ക്ലിക്ക് ചെയ്യാം ഇനി സി ഡി ബാർ ഡി വി ഡി റോം ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യാം ഇതിലിപ്പോൾ കാണിക്കുന്നത് ഡി യു എയ്റ്റ് സിക്സ് എസ് എച്ച് എന്ന് ആണ് എൻ്റെ ഡി വി ഡി ഡ്രൈവിൻ്റെ നമ്പർ ഈ ഒരു നമ്പർ നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിൻ്റെ സൈസ് നമുക്ക് കിട്ടും എത്രയാണ് എന്നുള്ളത് എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ഇനി നമുക്ക് ഈ ക്യാഡിയിലേക്ക് ഈ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യാം ഇതുപോലെ സിമ്പിളാണ് ഇതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നേരെ എസ് എസ് ടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഇൻസ്റ്റാളായിക്കോളും ഇപ്പോൾ എസ് എസ് ടി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ക്യാഡിയുടെ കൂടെ കിട്ടുന്ന സ്ക്രൂ ഒന്ന് ചെയ്യണം നാല് സ്ക്രൂ ഉണ്ട് ആ നാല് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ടൈറ്റ് ആയിരിക്കും പിന്നീട് എസ് എസ് ടി ഷെയ്ക്ക് ആവുകയില്ല നമുക്കൊന്ന് സ്ക്രൂ ചെയ്യാം ഇതുപോലെ നാല് സ്ക്രൂവും നമുക്ക് ടൈറ്റ് ചെയ്യാം നാല് സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലാപ്ടോപ്പിലുള്ള സി ഡി ഡി വി ഡി ഡ്രൈവ് നമുക്ക് പുറത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ബാക്കിലുള്ള ബാക്ക് സൈഡിൽ നിന്ന് രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു തുണിയുടെ മുകളിൽ വെക്കുകയാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സ്ക്രാച്ച് വരും അതുകൊണ്ട് ഇനി ഇതിൻ്റെ സി ഡി ഡി വി ഡി ഡ്രൈവിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെടുക്കാം ഈ ഡ്രൈവ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഈ രണ്ട് സ്ക്രൂ ഞാൻ റിമൂവ് ചെയ്യുന്നു ഇതുപോലെ നേരെ ഇനി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ സി ഡി ഡി വി ഡി ഡ്രൈവ് സി ഡി ഡി വി ഡി റോം ഡ്രൈവ് ഇത് നമ്മുടെ ക്യാഡി നമ്മൾ ക്യാഡിയിൽ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്തത് ഇനി ഈ എസ് എസ് ടിയുടെ സൈസൊന്ന് നോക്കാം ഇത് നയൻ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ എസ് എസ് ടി ആണ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇത് നമ്മൾ എസ് എസ് നമ്മുടെ ക്യാഡിയിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടും ക്യാഡിയുടെ സൈസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ നയൻ പോയിൻ്റ് ഫൈവ് ആണ് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇനി ക്യാഡിയും നമ്മുടെ സി ഡി ഡ്രൈവും കൂടി ഒരുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഇവിടെ ചെയ്തിരുന്ന അതേ സ്ക്രൂ പാറ്റേൺ നമ്മൾ എടുത്തിട്ട് കാഡിയിലേക്കും സ്ക്രൂ ചെയ്യണം രണ്ട് സ്ക്രൂ അയച്ചിട്ട് ഇതുപോലെ നേരെ കാഡിയിലേക്ക് സെറ്റ് ചെയ്യണം ഇതുപോലെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇതിൻ്റെ കവറ് നമ്മുടെ ഡ്രൈവിൻ്റെ കൂടെ വരുന്ന കവറ് നമുക്ക് ഇതിലേക്ക് ക്യാഡിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കാഡിയുടെ മുകളിൽ ഇരുന്ന ആ ഡ്രൈവ് നമുക്ക് മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ഒന്ന് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാഡിയിൽ നിന്നുള്ള ആ ഒരു ബ്ലാക്ക് കവറ് നമുക്കെടുത്ത് പുറത്ത് കളയാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്കിനി സി ഡി ഡ്രൈവിൻ്റെ മുകളിലുള്ള ഈ ഒരു കവർ എടുത്തിട്ട് നമുക്ക് കാഡിയിലേക്ക് പിടിപ്പിക്കണം അതും ഇതുപോലെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് ലോക്ക് പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നേരെ ഇത് കേഡിയിലേക്ക് സെറ്റ് ചെയ്യാം കാടിയിലേക്കും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ലോക്ക് കണക്കാക്കിയിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിനി നേരെ ഇതിലേക്ക് ലാപ്ടോപ്പിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം നേരെ നമ്മൾ മുൻപ് സി ഡി ഡ്രൈവ് എടുത്ത പോലെ തന്നെ നമുക്കിത് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നേരത്തെ എടുത്തിരുന്ന രണ്ട് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പം നമ്മുടെ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ എസ് എസ് ടി ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് മൈ ഫയൽ അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മൂന്ന് ഡ്രൈവും മൂന്ന് ഫോൾഡറും മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ വിൻഡോസും ന്യൂ വോളിയം എന്ന് പറഞ്ഞിട്ടും റിക്കവറി ഇത് നമുക്ക് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എസ് എസ് ടി ഇതിൽ കാണിക്കുന്നില്ല അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ മാനേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റോറേജിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടും അതിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും മുകളിൽ ടു ടി ബിയുടെ ഹാർഡ് ഡിസ്ക് ആണ് അതിനുശേഷം താഴെ ഡിസ്ക് വൺ എന്നുള്ളതിൽ നാനൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ജി ബിയുടെ അൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വോളിയൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ വോളിയൂം സെലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ് നെക്സ്റ്റ് നെക്സ്റ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു ഡ്രൈവ് ഈ ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എസ്എസ് ടി ഫോർമാറ്റാവും അതിന് ശേഷം നമുക്കവിടെ ഇവിടെ കാണാം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഒന്നാ ഇല്ല നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലോൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അൺ അലോക്കേറ്റഡ് ബെസ്റ്റ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലോൺ ചെയ്യുക അതുപോലെ എസ് എസ് ടി ബൂട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ബയോസിൻ്റെ അകത്ത് എന്തൊക്കെ ആണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ എങ്ങനെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലോൺ ചെയ്യാം അതുപോലെ ബയോസ് സെറ്റിംഗ്സിൽ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം എന്നാൽ മാത്രമേ നമ്മുടെ ലാപ്ടോപ്പ് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുകയുള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം